रामा 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 हरे 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 कृष्णा 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 हरे 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 रामा 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 हरे 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 कृष्णा 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 हरे 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 रामा 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 हरे 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 कृष्णा 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 हरे हरे ओम नमो भगवते वासुदेवाय कृष्णं नारायणं वंदे कृष्णं वंदे व्रजप्रियं कृष्णं द्वैपायनं वंदे कृष्णं वंदे प्रधासुदं सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तावत्त्रयविनाशाय श्रीकृष्णाय वयं नमः। കഴിഞ്ഞ ദിവസം നമ്മൾ അവതാരങ്ങളെക്കുറിച്ച് ബ്രഹ്മാവ് ശ്രീ നാരദന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ? നാരദർഷിക്ക് ബ്രഹ്മാവ് പറയുന്നതാണ് കണ്ടത്. അതിനകത്ത് നരസിംഹാവതാരം വരെ നമ്മൾ കണ്ടു, ചുരുങ്ങിയ തോതിലാണ് പറയുന്നത്. അപ്പോൾ അത് നാരദന് ഇതിൽ വിസ്തരിച്ചല്ല പറയുക, നാരദനോട് വളരെ ചെറിയ തോതിലാണ് പറയുക. അപ്പം അങ്ങനെ നരസിംഹാവതാരം വരെ പറഞ്ഞു കൊടുത്ത് നമ്മൾ കണ്ടു. ഇനി വീണ്ടും പറയുകയാണ്, ഏറ്റവും ശക്തിയുള്ള മുതല കാലിൽ പിടിച്ച് സരസിന്റെ ഉള്ളിലേക്ക് വച്ച് വലിക്കുമ്പോൾ, ആ തടാകത്തിലേക്ക് വലിക്കുമ്പോൾ, ദുഃഖിച്ചവനും ആനക്കൂട്ടങ്ങളുടെ അധിപനുമായ ഗജശ്രേഷ്ഠൻ ഗജേന്ദ്രൻ താമരപ്പൂവിനെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് തുമ്പിക്കൈയിൽ പിടിച്ചുകൊണ്ട്, ഹേ ആദിപുരുഷ സകല ലോകങ്ങൾക്കും നാഥ പരിശുദ്ധമായ കീർത്തിയോട് കൂടിയവനെ, കേട്ട മാത്രയിൽ മംഗളത്തെ കൊടുക്കുവാൻ തക്ക വൈഭവമുള്ള നാമത്തോടു കൂടിയവനെ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചു. ആ തുമ്പിക്കൈയിൽ ഒരു താമരപ്പൂവും പിടിച്ചുകൊണ്ട് ആരാലും പരിച്ഛേദിക്കപ്പെടാൻ കഴിയാത്ത ആ മഹാമഹിമയോട് കൂടിയവനും ചക്രായുധനും ഗരുഡവാഹനുമായ ശ്രീ ഭഗവാൻ മേൽപ്പറഞ്ഞ വിധം സ്തുതിക്കുന്നതിനെ കേട്ടിട്ട് ചക്രായുധം കൊണ്ട് മുതലയുടെ മുഖത്ത് പിളർന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഗജരാജനെ ഗജേന്ദ്രനെ തുമ്പിക്കൈയിൽ പിടിച്ച് മുതലയുടെ മുഖത്ത് നിന്നും കരുണയോടുകൂടി പരിപാലിച്ചു. ആ ചക്രായുധം കൊണ്ട് മുതലയുടെ മുഖത്ത് പിളർന്നിട്ട് ആ ഗജേന്ദ്രനെ ആ തുമ്പിക്കൈയിൽ പിടിച്ചിട്ട് രക്ഷിച്ചു. ആ അവതാരത്തിന്റെ പേര് ഹരി എന്നാണ്. അങ്ങനെ ഹരി എന്ന അവതാരത്തെ കുറിച്ച് പറഞ്ഞു. യാഗങ്ങളുടെ അധിഷ്ഠാന ദൈവമായ ഭഗവാൻ അതിഥിയുടെ പുത്രന്മാരായ ദ്വാദശാദിത്യന്മാരിൽ വച്ച് വയസ്സുകൊണ്ട് താണവനാണെങ്കിലും ഗുണങ്ങൾ കൊണ്ട് എത്രയോ ഉയർന്നവനാകുന്നു. എന്തുകൊണ്ടെന്നാൽ വാമനൻ എന്ന പേരോടുകൂടിയ കൂടെ അതിഥിയിൽ നിന്ന് അവതരിച്ച ആ ഭഗവാൻ വാമനൻ എന്ന പേരോടുകൂടി അതിഥിയിൽ നിന്ന് ആരംഭിച്ച ആ ഭഗവാൻ മഹാബലിയുടെ സത്രത്തിൽ ചെന്ന് 3 അടി വിസ്താരമുള്ള ഭൂമി നൽകണമെന്ന് യാചിച്ച് 3 ലോകങ്ങളെയും 3 അടിയായി അളന്ന് കൈവശപ്പെടുത്തി മഹാപ്രഭുവായ ഭഗവാൻ യാചിച്ചെന്നതിനാൽ ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ നടക്കുന്നവനെ ജയിക്കണമെങ്കിൽ യാചിക്കുക തന്നെ വേണം. ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ നടക്കുന്ന ആളെ ജയിക്കാൻ യുദ്ധം കൊണ്ടൊന്നും കഴിയില്ല, അതിന് യാചന മാത്രമേ ഫലമുള്ളൂ. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് മഹാബലി യാചിച്ചത്. ഭഗവാന്റെ പാദങ്ങളിൽ അഭിഷേകം ചെയ്ത തീർത്ഥങ്ങളെ ശിരസിൽ ധരിച്ച മഹാബലിക്ക് ഇപ്പോൾ ബലാത്കാരമായി സമ്പാദിച്ചതും ഇനി ഭഗവാൻ സന്തോഷിച്ച് കൊടുക്കാൻ പോകുന്നതുമായ ആ ദേവാധിപത്യം എന്ന നിലയിലും പുരുഷാർത്ഥമായിരിക്കുന്നില്ല. ഭഗവാൻ സന്തോഷത്തോടു കൂടി കൊടുത്ത എന്താണ്? ദേവാധിപത്യം എന്നാണ് അല്ലേ? മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയെന്നാ പറയുക, പക്ഷെ അങ്ങനെയല്ല. മഹാബലിക്ക് സന്തോഷത്തോടു കൂടി ഭഗവാൻ കൊടുക്കാൻ പോയത് ദേവാധിപത്യമാണ്, ദേവന്മാരുടെ ഒരു ആധിപത്യമാണ്, അത് മനസ്സിലാക്കണം. കാരണം അത്രയേറെ വിനയമുള്ള ഭഗവാന്റെ മുഴുവൻ അനുഗ്രഹവും അവർക്ക് കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് ഈ പറയുന്ന പോലെ അല്ല, അതിൻ്റെ ദേവാധിപത്യം വരെ കൊടുത്തു എന്നിട്ടും പുരുഷാർത്ഥമായിരിക്കുന്നില്ല. അതൊന്നുമല്ല പുരുഷാർത്ഥം എന്ന് പറയുന്നത്. പിന്നെയോ, ഹേ നാരദ,
ആ മഹാബലി താൻ ചെയ്ത പ്രതിജ്ഞയ്ക്ക് വിരോധമായി മറ്റൊന്നും ചെയ്യുവാൻ ആഗ്രഹിക്കാതെ തന്റെ ശരീരത്തെ നമസ്കാരപൂർവം ശ്രീഹരിക്കായി സമർപ്പിച്ചു. അതാണ് ഏറ്റവും വലുതായിട്ട് ഭഗവാനായിട്ട് തന്റെ ശരീരം നമസ്കാരപൂർവം അങ്ങോട്ട് സമർപ്പിച്ചു. അത്രയും ഭഗവാനിലേക്ക് ലയിച്ചു എന്നർത്ഥം. അതാണ് ധർമ്മം. ആ ധർമ്മം തെറ്റി നടക്കാത്തവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൻ ദേവലോകത്ത് വരെ ചെല്ലും, സർവദൈവാധി ദേവന്റെയും അധിപനായി മാറും, ദേവാധിപത്യം മുഴുവൻ അവന് കിട്ടും. അതാണ് ഇതിലൂടെ കാണിക്കുന്നത്, ധർമ്മം തെറ്റി നടക്കുക. മഹാബലിയിലൂടെ കാണിക്കുന്നത് മഹാബലിയെ വാമനാവതാരം ഉപയോഗിച്ച് നല്ലൊരു രാജാവിനെ ചവിട്ടിക്കൊന്നു എന്നല്ല, അല്ലെങ്കിൽ നന്നായിട്ട് രീതിയിൽ പ്രജ, അതല്ല. ധർമ്മം തെറ്റി നടക്കാതിരിക്കുന്നു എങ്കിൽ മൂന്നടി ചോദിച്ചിട്ട് അത് മുഴുവൻ അളന്നെടുത്തപ്പോൾ ഇനി ഞാൻ തരില്ല എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ തരില്ല എന്നല്ല പറഞ്ഞത്, തന്റെ ശരീരം കൂടെ ഭഗവാനങ്ങള് സമർപ്പിച്ച് ധർമ്മം തെറ്റിക്കാൻ തയ്യാറായില്ല. ഇനി ധർമ്മം തെറ്റിച്ച് നടക്കുന്നതിനൊക്കെ ഉള്ള തന്റെ സരസ് അങ്ങോട്ട് കൊടുത്തു. അത്രയും വരെ ധർമ്മം തെറ്റിക്കാൻ തയ്യാറാകാത്ത വ്യക്തിക്ക് ഇനി എന്താ കൊടുക്കാനുള്ള ഭഗവാന്? ഭഗവാന്റെ സ്നേഹവും ദേവാധിപത്യവും വരെ അല്ലാണ്ട് പിന്നെ എന്താ കൊടുക്കേണ്ടത്? ഇല്ലേ, അവൻ ആകെ കുറച്ച് രാജ്യങ്ങളുടെ രാജാവായിരുന്നു എന്നുള്ളത് കൊണ്ടായോ ചക്രവർത്തി ആയിരുന്നു എന്നുണ്ടായോ? ദേവന്റെ ആധിപത്യം മൂന്ന് ലോകങ്ങളും ഭരിക്കുമ്പോൾ എല്ലാം സർവത്ര ആധിപത്യം കൊടുക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹവും കിട്ടി. ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടേ? ഇതാണ് ആ സമർപ്പണത്തിന്റെ ഫലം. ആ സമർപ്പണത്തിന്റെ ഫലമാണത്. തന്റെ ശരീരത്തെയും നമസ്കാരപൂർവം സ്വീകരിക്കായി കൊണ്ട് കൊടുത്തു. ഇനി മറ്റവതാരത്തെ പറയുന്നു. ഹേ നാരദ, അങ്ങയുടെ അധികരിച്ചതായ ഭക്തിയാൽ സന്തോഷിച്ച ഭഗവാൻ അങ്ങയ്ക്ക് ആത്മതത്വത്തെ വിശേഷമായി പ്രകാശിപ്പിക്കുന്നതും ഭഗവാനെ സംബന്ധിച്ചതായ ജ്ഞാനസാധനവുമായ ഭക്തിയോഗത്തെ ഉപദേശിച്ചുവല്ലോ. വാസുദേവൻ തന്നെ രക്ഷയെന്ന് ബലമായി ഉറപ്പിച്ചിരിക്കുന്ന ഭക്തിയോഗ സാരത്തെ നന്നായി അറിയുന്നവരാകുന്നു. ഇനി ഭഗവാൻ തന്നെ അങ്ങയ്ക്ക് ആത്മതത്വത്തെ ഉപദേശിച്ചല്ലോ എന്നാണ് പറയുന്നത്. ആ വാസുദേവൻ തന്നെ രക്ഷയെന്ന് ബലമായി ഉറപ്പിച്ചിരിക്കുന്നവർ ആ ഭക്തിയോഗ സാരത്തെ നന്നായി അറിയുന്നവരാകുന്നു. മനുവിന്റെ പരമ്പരയെ നിലനിർത്തുവാനായി മനുരൂപത്തെ ധരിച്ച് ഭഗവാൻ പത്ത് ദിക്കുകളിലും വ്യാപിച്ച തന്റെ തേജോ രൂപമായ ആജ്ഞാചക്രത്തെ എല്ലാ മനുന്തരങ്ങളിലും ധരിക്കുന്നു. മനുവിന്റെ പരമ്പരയെ നിലനിർത്തുന്നതിന് മനുരൂപത്തെ ധരിച്ച് ഭഗവാൻ പത്ത് ദിക്കുകളിലും തന്റെ ആജ്ഞാചക്രത്തെ നിലനിർത്തി പോകുന്നു. തന്റെ ചരിത്രങ്ങൾ കൊണ്ട് മൂന്ന് ലോകങ്ങളുടെയും ഉപരിയിലിരിക്കുന്ന സത്യലോകത്തെയും മനോഹരമായ കീർത്തി വ്യാപിപ്പിച്ചുകൊണ്ട് ദുഷ്ടന്മാരായ രാജാക്കന്മാർ ദണ്ഡത്തെ ഏർപ്പെടുത്തുന്നു. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി എല്ലായിടത്തും ശ്രീ ഭഗവാൻ ദണ്ഡത്തെ ഏർപ്പെടുത്തുന്നു. ഭഗവാൻ ലോകത്തിൽ താൻ തന്നെ കീർത്തി സ്വരൂപനായി ധന്വന്തരി എന്ന് പേരോടുകൂടിയനായിട്ട് അവതരിച്ചിട്ട് ഈ ഭഗവാൻ ഈ ലോകത്തില് കീർത്തി സ്വരൂപനായ ധന്വന്തരി എന്ന പേരോടുകൂടി അവതരിച്ച് അനേക രോഗങ്ങളോടുകൂടി ജനങ്ങളുടെ രോഗങ്ങളെ സുനാമോച്ചാരണമെന്ന ദിവ്യ ഔഷധത്താൽ തന്നെ സംഹരിക്കുകയും നാശരഹിതമായ ആയുസിനെ അവർക്ക് നൽകുകയും ചെയ്തു. അസുരന്മാർ വിരോധിച്ചതായി തന്റെ യാഗഭാഗത്തെ പ്രാപിച്ചു. ആയുർ ലോകത്തെ ലോകത്തിന് സമർപ്പിച്ചു. ഈ എല്ലാ ഔഷധങ്ങളും ഭഗവത് അനുഗ്രഹത്തോടെ കഴിക്കണം, ഭഗവത് ജപത്തോടെ കഴിക്കണം. അതുകൊണ്ടാണ് ഈ ഔഷധങ്ങളൊക്കെ ഇത്ര നാമം ജപിച്ച് കഴിക്കുക എന്ന് പറയുന്നത്. എല്ലാ ഔഷധങ്ങളെയും ജപിച്ച് കഴിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആ ജപിച്ച് കഴിക്കുക എന്ന് പറയുന്ന വിധം വിട്ടിട്ട് ആയുർവേദ ഡോക്ടർമാരൊക്കെ ആ ജപം അങ്ങോട്ട് ഒഴിവാക്കി. ഇപ്പൊ വെറും മരുന്ന് കൊടുക്കുക. ഇപ്പൊ മരുന്നിൽ മരുന്നുമില്ല. ഇപ്പൊ എന്തൊക്കെയാ കൊടുക്കാന്ന് ഉണ്ടാക്കുന്നവർക്ക് പോലും അറിയില്ലാത്ത അവസ്ഥയിലെ ഇപ്പോഴത്തെ ആയുർവേദത്തിന്റെ അവസ്ഥ അല്ലേ. ഇപ്പൊ ഒറിജിനൽ യഥാർത്ഥത്തിൽ ആയുർവേദവും ഇല്ല ഇല്ലേ. അപ്പൊ ആ ഭഗവത് നാമം കൂടെയാണ് അതിനകത്ത്, ആ ഭഗവത് ജപം കൂടെയാണ് ആ മരുന്നിന് ശക്തി നൽകുന്നത് എന്നർത്ഥം. അങ്ങനെ ഉള്ള ധന്വന്തരി മൂർത്തിയായിട്ടും ഭഗവാൻ അവതരിക്കും. ലോകത്തിന്റെ നാശത്തിനായിക്കൊണ്ട് ദൈവത്തെ ദൈവത്താൽ വർദ്ധിപ്പിക്കപ്പെട്ടതും സന്മാർഗത്തെ തെറ്റി നടക്കുന്നതും നരക ദുഃഖത്തെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതോ എന്ന് തോന്നുമാറും ലോകത്തെ ദുഃഖിക്കുന്നതായ ക്ഷത്രവർഗത്തെ ഉഗ്രമായ പരാങ്മനത്തോടുകൂടി ഭഗവാൻ പരശുരാമനായി അവതരിച്ച് അത്യന്തം മൂർച്ചയുള്ളതായ തന്റെ കുഠാരമെന്ന ആയുധത്താൽ 21 പ്രാവശ്യം മൂലച്ഛേദം ചെയ്തു. ക്ഷത്രിയരായവർക്ക് രാജാക്കന്മാർക്ക് അഹങ്കാരം കൂടിയപ്പോ, മതം കൂടിയപ്പോ,
അവരെ നിഗ്രഹിക്കുന്നതിനായി ഭഗവാൻ പരശുരാമനായിട്ട് അവതരിച്ചു. എന്നിട്ട് 21 പ്രാവശ്യം ക്ഷത്രിയരെ മൂലച്ഛേദം ചെയ്തു, അവരുടെ അഹങ്കാരമെല്ലാം നശിപ്പിച്ചു എന്നർത്ഥം. ഇനിയോ, ഈ ഭൂഭാരം തീർക്കണമെന്ന് അപേക്ഷിച്ച ഞങ്ങളുടെ നേരെ അനുഗ്രഹത്തെ പ്രകാശിപ്പിച്ച ഭഗവാൻ ശ്രീഹരി തന്റെ അംശഭൂതന്മാരായ ഭരതാദികളോടുകൂടെ ഇക്ഷ്വാകു വംശത്തിൽ അവതരിച്ചു. പിതാവായ ദശരഥന്റെ ആജ്ഞയെ പരിപാലിക്കുവാനായിട്ട് ഭാര്യയായ സീതയോടും അർജുനായ ലക്ഷ്മണനോടും കൂടെ വനത്തിൽ ചെന്നു. ആ ഭഗവാന്റെ നേരെ വിരോധം പ്രകാശിപ്പിച്ച രാവണൻ നാശത്തെ പ്രാപിക്കുകയും ചെയ്തു. ഇതെല്ലാം ഭഗവാന്റെ അവതാരമാണ്. നമ്മൾ അറിയേണ്ടത് എന്താന്ന് വെച്ചാൽ, ഏത് അവതാരത്തിനും അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവതാരം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അവതാരത്തിലൂടെ. അതുതന്നെയാണ് ഓരോ മനുഷ്യർക്കും മനുഷ്യരായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മുടെ ശരീരം പരിശ്രമിക്കുന്നില്ല. ഈ ശരീരത്തിലേക്ക് ആത്മാവ് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് കുഴപ്പം. അത് പരിശ്രമിക്കണം. ഓരോരുത്തർക്കും ഓരോ ജന്മം നൽകുമ്പോൾ ഭഗവാൻ ഓരോ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള അവകാശവും ഭഗവാൻ ഈ ആത്മാവിന് ജീവാത്മാവിന് നൽകിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വ്യതിചലിക്കുമ്പോൾ പരമാത്മാവ് പറയും, ഈശ്വരനായ പരമാത്മാവ് പറയും, വേണ്ട 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 എന്ന്. പക്ഷെ അത് ഈ ജീവാത്മാവ് കേൾക്കാൻ തയ്യാറാവില്ല. സ്ഥൂല ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ജീവാത്മാവിന് അഹങ്കാരം മതമുണ്ടാകും, അഹങ്കാരമുണ്ടാകും. ആ അഹങ്കാരം വന്നാൽ പിന്നെ പരമാത്മാവായ ജീവാത്മാവായി ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവ് പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ അവതരിച്ച് വീണ്ടും നശിപ്പിക്കുന്നത്. പരമശിവനെന്ന പോലെ ശത്രുരൂപത്തെ ദഹിപ്പിക്കുവാൻ ഇച്ഛിച്ചിരിക്കുന്ന ശ്രീരാമൻ ദൂരത്തിലിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ദൂരത്തിലിരിക്കുന്ന സീതയെക്കുറിച്ചുള്ള വിചാരം നിമിത്തമുണ്ടായ കോപത്താൽ തുടുത്തിരിക്കുന്ന കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്താൽ ഭയപ്പെട്ട് വിറച്ച് ഏറ്റവും തപിച്ചിരിക്കുന്ന അന്തർഭാഗത്തുള്ള മകരമത്സ്യങ്ങൾ, സർപ്പങ്ങൾ മുതലായവർ കൂടി സമുദ്രരാജൻ ഉടനെ ഭഗവാൻ എന്നിവയോട് കൂടിയ ആ സമുദ്രരാജൻ ഉടനെ ഭഗവാന് വഴിമാറിക്കൊടുത്തു. ആ ലങ്കയിലേക്ക് പോകുന്നതിന് വേണ്ടി കടൽ വഴിമാറിക്കൊടുത്തു എന്നാണ് ഇവിടെ പറയുക. യുദ്ധത്തിൽ രാവണന്റെ മാറിൽ തട്ടി മുറിഞ്ഞു പോയ ഇന്ദ്രവാഹനമായ ഐരാവതത്തിന്റെ കൊമ്പുകളുടെ ഗണ്ഡങ്ങൾ അവിടെവിടെ കിടക്കുന്നത് കൊണ്ട് വെളുത്ത നിറത്തോടുകൂടിയ ദിക്കുകളെ പരിപാലിക്കുന്നവനും കൂടിയ ദിക്കുകളെ വെളുത്ത നിറത്തോടുകൂടിയ ദിക്കുകളെ പരിപാലിക്കുന്നവനും തന്റെ ഭാര്യയായ സീതയെ അപഹരിച്ചവനും തന്റെ ശത്രുക്കളെയും സൈന്യങ്ങളുടെ മധ്യത്തിൽ സഞ്ചരിക്കുന്നവനുമായ ആ ലങ്കാധിപതിയുടെ എനിക്ക് സമമായിട്ട് ആരുമില്ലെന്ന ഗർവത്തെ പ്രകാശിപ്പിക്കുന്ന ആ ഹാസ്യത്തെ പ്രാണങ്ങളോടുകൂടെ വില്ലിന്റെ ഷഡ്ഢങ്കാര ശബ്ദങ്ങളാൽ ഉടനെ നശിപ്പിക്കും, അതും നശിപ്പിക്കും. അസുരാംശങ്ങളിൽ നിന്ന് ജനിച്ച് രാജാക്കന്മാരുടെ സംഘങ്ങളാൽ ദുഃഖിതയായ ഭൂമിയുടെ ക്ലേശങ്ങളെ തീർപ്പാനായിട്ട് അസുരാംശങ്ങളിൽ നിന്ന് ഉണ്ടായ ആ രാജാക്കന്മാരുടെ സംഘങ്ങൾ കൊണ്ടുള്ള ദുഃഖങ്ങളെ തീർക്കാൻ വെളുത്തതും കറുത്തതുമായിരിക്കുന്ന ക്ലേശങ്ങളെ തീർപ്പാനായിക്കൊണ്ട് വെളുത്തും കറുത്തും ഇരിക്കുന്ന തലമുടിയോടുകൂടിയും ജനങ്ങളാൽ അറിയപ്പെടുവാൻ കഴിയാത്ത മാർഗത്തോടുകൂടിയവനും ആ ഭഗവാൻ ബലരാമനോടുകൂടെ കൃഷ്ണനായിട്ട് അവതരിച്ച് തന്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്ന കർമ്മങ്ങളെ ചെയ്യും. നാരദർക്ക് ബ്രഹ്മാവ് ഉപദേശിക്കുന്നതാണ് ഇതട്ടോ, അത് പ്രത്യേകം ഓർക്കണം. ശ്രീകൃഷ്ണൻ ഭഗവാന്റെ അവതാരമല്ലാതിരുന്നാൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പൂതനാവതവും 3 മാസം പ്രായമുള്ളപ്പോൾ ശകടാസുരനെ സംഹരിച്ചതും ഉരൽ വലിച്ചുകൊണ്ട് ഇടയ്ക്കിലെ കടന്ന് മുഴങ്കാലുകളെ വലിച്ചപ്പോൾ ആകാശമുട്ട നിൽക്കുന്ന അത്ര ഉയരത്തിൽ നിൽക്കുന്ന മരുതുമരങ്ങളെ പുഴക്കി വീഴ്ത്തിയും ഉണ്ടാകാൻ തക്ക സംഗതിയില്ല. സാധാരണ ഒരു ശിശു ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. അപ്പൊ ഇത് ഭഗവാൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന അതുകൊണ്ടാണ്. ഭഗവാൻ തന്നെയാണ്, കാരണം ഇത്രയേറെ വധമൊക്കെ കുട്ടിക്കാലത്ത് തന്നെ നടത്തണമെങ്കിൽ ഭഗവാൻ തന്നെയായിരിക്കും. വ്രജത്തിൽ വസിക്കുമ്പോൾ വിഷം കലർന്ന ജലത്തെ പാനം ചെയ്ത പശുക്കളെയും പശുപാലകരെയും അനുഗ്രഹിക്കുന്നതായ നോട്ടമാകുന്ന അമൃതവർഷത്താൽ ജീവിപ്പിക്കുകയും യമുനാ നദിയിലെ ജലം ശുദ്ധമാക്കുന്നതിന് വേണ്ടി വർദ്ധിച്ച വിഷവീര്യം കൊണ്ടിളകിയ നാവോടുകൂടിയ സർപ്പത്തെ ലീലയ അവിടെ നിന്ന് ഓടിക്കുകയും
ഓടിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരമല്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുന്നതല്ല. ഇത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നതിനാണ് ഇതിങ്ങനെ പറയുന്നത്. കാളിയനെ യമുനയിൽ നിന്ന് ദൂരത്താക്കി ആ ദിവസം രാത്രി മുൻചടാവിൽ എല്ലാവരും ഏറ്റവും ദൃഢമായി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രീഷ്മകാലത്തിൽ ശുഷ്കിച്ചിരിക്കുന്ന ആ കാട്ടിൽ കാട്ടുതീ പിടിപെട്ടു. നാല് ഭാഗത്തും ഒരേ സമയത്ത് അഗ്നിയുണ്ടായി. അപ്പോൾ ഉണർന്നവരായ ഗോപന്മാർ അത് തങ്ങളുടെ അവസാന കാലമാണ് എന്ന് സങ്കല്പിച്ച് നിന്നപ്പോ ബലരാമ സഹിതനായിട്ട് ഗോപന്മാരോട് കണ്ണടയ്ക്കുവാൻ പറയുകയും അവരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ഈ പ്രവൃത്തിയും അലൗകികമാണ്, ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതല്ല. ഈ ശ്രീകൃഷ്ണന്റെ അമ്മയായ യശോദ പുത്രനായ ഭഗവാനെ കെട്ടിയിടുവാനുള്ള സാധനമായിട്ട് ഏതേത് കയറിനെടുത്തുവോ അത് സകലതും മതിയാകാതായി തന്നെ ഇരുന്നു. ഏതേത് കയറിനെടുത്തുകൊണ്ട് വന്നാലും ഭഗവാനെ കെട്ടാൻ തികയില്ല, ഒരല്പം തികയില്ല. കെട്ടിയിടാനായിട്ട് വരുമ്പോ ഒരല്പം തികയില്ല. അങ്ങനെ എത്ര വലുപ്പമുള്ളത് കൊണ്ടെന്നും കെട്ടാൻ തുടങ്ങുമ്പോ നീളത്തൂല. ആ രീതിയിൽ തന്നെ ഈ കൃഷ്ണന്റെ കൂട്ടുവായിട്ടപ്പോൾ ഗോപശ്രീയായ യശോദ ശ്രീകൃഷ്ണ മുഖാന്തര ഭാഗത്തിൽ ലോകങ്ങളെ കണ്ട് സന്ദേഹിക്കുകയും ഒടുവിൽ ശ്രീകൃഷ്ണ മഹിമയെ അറിഞ്ഞവളായി ഭവിക്കുകയും ചെയ്തു. ഒന്ന് കോട്ടുവായിട്ടപ്പോ വായിക്കാത്ത മുഴുവൻ ലോകം മുഴുവൻ കണ്ട് ഒന്ന് അമ്പരക്കുകയും പിന്നെ അത് ഭഗവാനായി കണ്ട് അറിയുകയും ചെയ്തു, അറിഞ്ഞവളായി ഭവിക്കുകയും ചെയ്തു. ഈ കൃഷ്ണൻ നന്ദഗോപനെ വരുണഭാഷ രൂപമായ ഭയത്തിൽ നിന്ന് വിടുവിക്കും. മയൻ എന്ന അസുരന്റെ പുത്രനായ വ്യോമൻ എന്ന് പേരായ അസുരനാൽ ബിലങ്ങളിൽ അടയ്ക്കപ്പെട്ട ജയിലുകളിൽ അടയ്ക്കപ്പെട്ട ഗോപികമാരെയും വിടുവിക്കും. പകൽ സമയങ്ങളിൽ പ്രവൃത്തിയുള്ളതുകൊണ്ടും രാത്രിയിൽ വളരെ ക്ഷീണത്തോടെ ദൃഢമായി ഉറങ്ങുകയും ചെയ്യുന്ന ഗോകുലവാസികളെ വൈകുണ്ഠത്തെ പ്രാപിക്കാൻ തക്ക വിധമുള്ള പ്രവൃത്തികളെ ചെയ്യും. ഇതെല്ലാം ഭഗവാന്റെ ഐശ്വര്യമാണ്. ഗോപന്മാർ ഇന്ദ്രനെ കുറിച്ച് ചെയ്യുന്ന യാഗം നിർത്തൽ ചെയ്തപ്പോൾ ദേവേന്ദ്രൻ ഗോകുലത്തെ നശിപ്പിക്കാൻ വിചാരിച്ച മഴ പെയ്യിക്കുകയും ആ മഴ കൊണ്ട് ദുഃഖിക്കുന്ന പശുക്കളെ കരുണയോടുകൂടെ രക്ഷിപ്പാനായി ആഗ്രഹിച്ച് 7 വയസ്സായ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ കളിയായിട്ട് തന്റെ കയ്യിൽ കൂണിനെ കുടയെന്ന പോലെ കുടയാക്കി പിടിക്കുന്നത് പോലെ പിടിച്ചു. അങ്ങനെ ദേവേന്ദ്രന്റെ അഹങ്കാരവും ഭഗവാൻ ശമിപ്പിച്ചു എന്നർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാൻ രാസക്രീഡയാകുന്ന മഹോത്സവത്തെ നടത്തുവാൻ ഒരുങ്ങിയിട്ട് കാട്ടിൽ പ്രവേശിക്കുകയും ചന്ദ്രകിരണങ്ങൾ നിമിത്തം വെളുത്ത നിറമുള്ള രാത്രിയിൽ മനസ്സിനെ അപഹരിക്കുന്ന പദങ്ങൾ അടക്കിയതും ദീർഘവും ആലാപവിശേഷങ്ങളുമായ ഗാനത്തെ കേട്ടിട്ട് ഉജ്ജ്വലമായിരിക്കുന്ന മന്മഥ വികാരത്തോടുകൂടിയ ഗോപസ്ത്രീകളെ അപഹരിച്ച കുബേരാനുചരനായ ശംഖചൂഡന്റെ ശിരസിനെ അപഹരിക്കുകയും ചെയ്തു. അപ്പൊ ഭഗവാൻ കാട്ടിൽ നൃത്തമാടാൻ വന്നതെന്തിനാ? ശംഖചൂഡനെ കൊല്ലുന്നതിന് വേണ്ടി ഇല്ലേ? അങ്ങനെ ഓരോരോ അവതാരങ്ങളിലെല്ലാം ഇങ്ങനെ ഓരോന്നിനെ നശിപ്പിച്ചു. ഇനിയോ പ്രലംഭൻ, ദേനുകൻ, ബഹൻ, കേശി, അരിഷ്ഠൻ, ചാരുണൻ, മുഷ്ടികൻ, ഇങ്ങനെ ബലരാമൻ, ഇങ്ങനെ പല പല കാര്യങ്ങളിലെ ശ്രീകൃഷ്ണൻ ഇവരെല്ലാം മറ്റുള്ളവരെയൊക്കെ നശിപ്പിച്ചത് ഈ ഭീമൻ, അർജുനൻ, ബലരാമൻ ഇവരെല്ലാം അവരുടെ ശത്രുക്കളെ അവരാണ് നശിപ്പിച്ചതെങ്കിലും ഇതെല്ലാം ഭഗവാന്റെ ലീല കൊണ്ടാണ്. ഇപ്പൊ അർജുനനാണ് അർജുന്റെ കുറെ ശത്രുക്കളെ ഭീമൻ കൊന്നു. ഇതെല്ലാം കൊന്നത് അവരുടെ കഴിവുകൊണ്ടല്ല, മറിച്ച് ഭഗവാൻ കൃഷ്ണൻ അവരിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നാണ്. യുഗം തോറും കാലത്താൽ കുറഞ്ഞു വരുന്ന ബുദ്ധിയോടും അല്പമായ ആയുസോടും കൂടിയ മനുഷ്യർക്ക് ഈശ്വരായ തന്റെ അഭിപ്രായമായ വേദം സമുദ്രം പോലെ കരകാണുവാൻ കഴിയാഞ്ഞതായിട്ട് വരുമെന്ന് കരുതിയ ആ ഭഗവാൻ സത്യവതിയിൽ അവതരിച്ചിട്ട് വേദമാകുന്ന വൃക്ഷങ്ങളെ ശാഖകളായിട്ട് ഉപയോഗിക്കുന്ന വ്യാസനായിട്ടും അവതരിച്ചു. ഈ വേദം ആയുസൊക്കെ കുറഞ്ഞ് കലിയുഗത്തിൽ വരുമ്പോൾ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് കരുതി അതിനെ 4 വിഭജിക്കുന്നതിന് വേണ്ടി വ്യാസനായിട്ടും അവതരിച്ചു. ദേവന്മാരുടെ ശത്രുക്കളും വേദങ്ങളിൽ പറയുന്ന കർമാനുഷ്ഠങ്ങളിൽ വിശ്വാസം ഉറച്ചവരും മയൻ നിർമ്മിച്ചതും ദേവകർക്ക് കൂടി കാണപ്പെടുവാൻ കഴിയാത്ത വേഗത്തോടു കൂടിയതുമായ 3 പുരങ്ങളെ കൊണ്ട് ലോകങ്ങളെ ഹിംസിക്കുന്നവരുമായ അസുരന്മാരുടെ ബുദ്ധിക്കുള്ള യോഗ്യതയെ നശിപ്പിക്കുന്നതും അയോഗ്യമായ സംഗതിയെ യോഗ്യമാകുമെന്ന്
ബോധിപ്പിക്കുന്നതിന് ഉപകരിക്കുന്നതുമായ പാഷാണ്ഡ വേഷത്തെ ധരിച്ചിട്ട് ഭഗവാൻ വേദവിരുദ്ധമായ മതത്തെ അവർക്ക് ബോധിപ്പിക്കുകയും ചെയ്തു. ഇത് ബുദ്ധാവതാരമാണ്. ബുദ്ധന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നു. ഏത് കാലത്തും സജ്ജനങ്ങളുടെ വാസസ്ഥലങ്ങളിൽ പോലും ശ്രീകര ഹരികഥാപ്രസംഗം ഇല്ലാതാകുകയും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരായ മൂന്ന് വർഗക്കാരും ഈശ്വരവിശ്വമില്ലാത്തവരും വേദവിരുദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കുകയും ശൂദ്രന്മാർ രാജാക്കന്മാരായി വരികയും ചെയ്യുന്നു. ഇവിടെ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല എന്നറിയണം കേട്ടോ, കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രാജാവ്, നമ്മുടെ പരീക്ഷത്ത് രാജാവ് കലിയുമായി സംവദിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് ശൂദ്രൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്. യാഗാദി കർമാനുഷ്ഠാനങ്ങൾ ഇല്ലാതെ വരികയാൽ സ്വാഹ സ്വധ വഷ്ട എന്നീ വാക്കുകൾ കേൾക്കപ്പെടാതെ വരുന്നുവോ? ആ കാലത്ത് ഈ വക ദോഷങ്ങളെ ജനിപ്പിക്കുന്നതായ കലിയെ നശിക്കുന്നവനായിട്ട് ഭഗവാൻ മഹാവിഷ്ണു കൽക്കിയായി അവതരിക്കും. ഈ കലിയുഗത്തിലെ ദോഷങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഭഗവാൻ കൽക്കിയായിട്ടും അവതരിക്കും എന്ന് നാരദർക്ക് ബ്രഹ്മാവ് ഉപദേശിക്കുന്നു. സൃഷ്ടി ചെയ്യുന്നതിൽ തപസ്സിന്റെ സ്വരൂപമായ ഞാനും ബ്രഹ്മാവും ഋഷികളും പ്രജാപ്രതികൾ 9 പേരും പരിപാലനത്തിൽ ധർമ്മദേവനും യാഗസ്വരൂപനായ വിഷ്ണുവും മനുക്കളും ദേവന്മാരും രാജാക്കന്മാരും സംഹരിക്കുന്നതിൽ അധർമ്മവും രുദ്രവും രുദ്രനും സർപ്പങ്ങളും അസുരങ്ങൾ മുതലായവരും ഇവരെല്ലാവരും അനന്തശക്തിയോടുകൂടിയ ആ ഈശ്വരന്റെയും മായാവിലാസങ്ങളാകുന്നു. എന്തൊക്കെ ഈ ലോകത്തുണ്ടോ അതെല്ലാം ആ അനന്തവിലാസമായ ഭഗവാന്റെ മായാസൃഷ്ടികളാണ്. അതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഭഗവാന്റെ മായാസൃഷ്ടികളല്ലാതെ ആ ഭഗവത് കാരുണ്യം കൊണ്ടുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ ഒരിടത്തും ഇല്ല. വിഷ്ണുവിന്റെ അവതാര മഹിമയെക്കുറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും സംഗ്രഹിച്ചാണ് നാരദ ഞാൻ നിനക്ക് പറയുന്നത്. ഇത് വിസ്തരിച്ച് പറവാൻ ആർക്കും കഴിയില്ല. കാരണം ഭൂമിയിലുള്ള ധൂളികളെയും ആർക്കും കണക്കാക്കുവാൻ കഴിയുമോ? ഈ ഭൂമിയിലുള്ള പൊടികളെ ആർക്കെങ്കിലും കണക്കാക്കാൻ പറ്റുമോ? ആ മാതിരിയുള്ള വിദ്വാൻമാരിൽ കൂടി മഹാവിഷ്ണുവിന്റെ മഹിമയെ ഗണിച്ച് തീർച്ചപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ 3 ഗുണങ്ങളും ഏതൊരു സ്ഥാനത്തിൽ ശോഭിക്കാതെ സാമ്യാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. ആ സ്ഥാനമായ സത്യലോകത്തെ അപേക്ഷിച്ച് ഏറ്റവും ചഞ്ചലമായിരിക്കുന്ന സ്വർഗലോകത്തെയും യാതൊരു ഭഗവാൻ ധരിച്ചിരിക്കുന്നു. അപ്രകാരം ഇരിക്കുന്ന ഭഗവാന്റെ വീര്യഗണന ഏറ്റവും അസാധ്യമാണ്. ഭഗവാന്റെ വീര്യഗണന പറയുക എന്ന് പറഞ്ഞാല് അത് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ വിവരിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അസാധ്യമാണ്. ഹേ പരമപുരുഷന്റെ മായാബലത്തെ ഞാനും അറിയുന്നില്ല. ആ പരമപുരുഷന്റെ ആ മായാബലത്തെ ഞാനും അറിയുന്നില്ല. ബ്രഹ്മാവ് പറയാണ്, ഞാനും അറിയുന്നില്ല. നിനക്ക് മുമ്പ് ജനിച്ചവരായ സനകാദികളും അറിയുന്നില്ല. പിന്നെ ആർ തന്നെ അറിയും? 1000 മുഖമുള്ള അനന്ത അതിദേവനായ ശേഷം കൂടി ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്നും കരകണ്ടിട്ടില്ല. അതിശേഷം വരെ ഭഗവാന്റെ കീർത്തനങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ടും കരകണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മഹിമങ്ങളെ ആർക്കും മുഴുവനുമായും കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്നർത്ഥം. ഈശ്വരമായി ആർക്കും അറിയാൻ കഴിയില്ല. സർവാത്മാവായിരിക്കുന്ന ഭഗവാന്റെ പാദകമലത്തെ സർവാത്മനാ കപടമില്ലാതെ ആശ്രയിക്കുന്നുവെങ്കിൽ അവരെ കുറിച്ച് നാശരഹിതമായ ഭഗവാൻ കരുണയുള്ളവനായി തീരും. ഭഗവാന്റെ ആ പാദകമലത്തെ തന്നെ നമ്മൾ നാശരഹിതമായ ആ ബുദ്ധിയോടുകൂടി സ്വീകരിക്കുന്നുവെങ്കിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ആ നാശരഹിതനായ ഭഗവാൻ അവരോട് കരുണയുള്ളതായി തീരും. അവർ മറ്റുള്ളവർക്ക് കടക്കുവാൻ കഴിയാത്തതായ മായയെ കടക്കും. ആ ഭഗവാനെ ഭഗവാനിലേക്ക് സമർപ്പിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും ഭഗവാനിലേക്ക് സമർപ്പിക്കാത്തവർക്ക് കടക്കാൻ കഴിയാത്തതായ മായയെ കടക്കും. മായാ തത്വത്തെ അറിയുകയും ചെയ്യും, കടക്കുകയും മായാത്വം അറിയുകയും ചെയ്യും. അവർക്ക് മായാബാധയില്ലെന്നും മനസ്സിലാക്കാം. അങ്ങനെ എന്നാൽ നായയും കുറുക്കനും ഭക്ഷണമായി തീരുന്ന ഈ ശരീരത്തിൽ ഞാനെന്നും എന്റേതെന്നുള്ള ഭാവം അവർക്കുണ്ടാകില്ല. ഈ ശരീരം എന്ന് പറയുന്നത് നായയും കുറുക്കനുമൊക്കെ ഭക്ഷണമായി തീരേണ്ടതാണ് ഒരു കാലത്ത്. അതിനാണ് കാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ കാട്ടിൽ പോയി ഇരിക്കുമ്പോ
ഈ ശരീരം നായയും കുറുക്കനും ഒക്കെ തിന്നാനുള്ളതാണ്, അതുകൊണ്ട് അത് ഞാനാണ് എന്റെയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി ഇപ്പോഴത്തെ കാലത്തോ നായയും കുറുക്കനൊക്കെ ഇല്ലാത്തൊരു കാലത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും ഈ ശരീരം നമുക്ക് സൂക്ഷിച്ചിരിക്കാൻ കഴിയുമോ? ഇല്ല, എവിടെയെങ്കിലുമൊക്കെ വീഴും. അങ്ങനെ വീണ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് പിന്നെ നമുക്ക് യാതൊരു ബോധവും ഇല്ല. ഓ, പിന്നെ അതിൽ നമുക്ക് എന്തെങ്കിലും ഈ ശരീരം മരിച്ചു പോയാൽ പിന്നെ ഈ ശരീരം എന്ത് ചെയ്യുന്നു എന്ന കാര്യത്തിൽ ഈ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവിന് എന്താ ബന്ധമുള്ളത്? പിന്നെ ഇതിന്റെ കൂടെ പുറത്തു നിൽക്കുന്ന ജീവാത്മാക്കൾ ഉള്ള ശരീരങ്ങൾ തീരുമാനിക്കുന്ന പോലെ ഈ ശരീരത്തെ എന്തെങ്കിലും ചെയ്യും അല്ലേ? ചിലപ്പോൾ അവിടെ കടന്നു ഒന്നും വരും. അതുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് ഈ ജീവാത്മാവ് പോകുന്നത് വരെ ഉള്ളു ഈ ശരീരത്തിനുള്ള എന്റെ, ഞാൻ, എനിക്ക് എന്ന ചിന്തയൊക്കെ. അങ്ങനെ പോകുന്ന ആ അങ്ങനെ പോകുന്ന ഈ ശരീരത്തില് ഇങ്ങനെയൊക്കെ ഞാനെന്നും എന്റേതെന്നും ഭാവം അവർക്കുണ്ടാകില്ല. കാരണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഈ ശരീരം ഇന്ന് ഉടഞ്ഞു വീഴാവുന്നതാണ് എന്നറിയുന്ന നമുക്ക് എന്റെ, ഞാൻ എന്നൊക്കെ പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കുകയും ഇതെല്ലാം ഭഗവാന് മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ എന്നതുകൊണ്ട് എല്ലാം ഭഗവാനെ അർപ്പിക്കുകയും ഈ ശരീരത്തിൽ നിന്ന് ജീവാത്മാ മുക്തമായാൽ അത് ഭഗവത് സന്നിധിയിലേക്ക് ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ കഴിയും. ആ അഹന്തനാശമാണ്, ആ അഹന്തനാശമാണ് ഭഗവത് അനുഗ്രഹ ലക്ഷണം. ആ അഹന്ത നശിക്കുന്നതാണ് എന്റെ അല്ലെങ്കിൽ ഞാൻ ഈ ശരീരം എന്നൊക്കെയുള്ള അഹന്ത നശിക്കുന്നതാണ് ഭഗവത് ലക്ഷണം എന്ന് പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കിട്ടി എന്നുള്ളതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഈ ശരീരം എന്റെ ശരീരം എന്നൊക്കെ നമ്മൾ നശിക്കുന്നതാണ്, ചിന്ത നശിക്കുന്നതാണ്. ഹേ നാരദ, ഈ പരമപുരുഷന്റെ യോഗമായി ഞാൻ അറിയുന്നു, സനകാദികളായ നിങ്ങളും അറിയുന്നുണ്ട്. ജ്ഞാനസ്വരൂപനായ പരമേശ്വരൻ പരമേശ്വരൻ പ്രഹ്ലാദൻ, സ്വായംഭൂ മനു, ആ മനുവിന്റെ ഭാര്യയായ ശതരൂപ, അവർ രണ്ടുപേരുടെയും പുത്രന്മാരായ പ്രയവതൻ, ഉത്താനപാദൻ മുതലായവർ, പ്രാചീന ബർഹിസ് റിബു മുതലായ മിനിമാർ, വേനന്റെ പിതാവ് അംഗരാജാവ് ധ്രുവൻ എന്നിവരൊക്കെ അറിയുന്നുണ്ട്. ഭഗവത് കാരുണ്യത്താൽ അറിയുന്നു. ഇവരെല്ലാം അറിയുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് എന്തറിയണമെങ്കിലും ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. പലയിടത്തും പറഞ്ഞ് പാഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. എന്തറിയണമെങ്കിലും ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ടുള്ള അറിവ് മാത്രമേ അറിവാകുന്നുള്ളൂ, മറ്റതെല്ലാം അറിവെന്ന നാട്യമേ ആകുന്നുള്ളൂ എന്നർത്ഥം. ഭഗവാനെ ശരണം പ്രാപിക്കുക, ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് കിട്ടുന്ന അറിവുകൾ മാത്രമേ അറിവാകുന്നുള്ളൂ. ഞാൻ എന്റെ എന്ന ഈ ശരീരത്തിന്റെ അഹന്ത നശിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ. ഇഷ്വാകു പൂരുരുവ സ്മൂചുകുന്ദൻ വിദേഹൻ ഗാധി രഘു അംബരീഷൻ സാഗരൻ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പേർ, ഉദ്ധവർ, പരാശരൻ, ശുഗർ, പാർത്ഥൻ, വിദുരർ, ശ്രുതദേവൻ മുതലായ ശ്രേഷ്ഠന്മാരൊക്കെ ഈ ഭഗവാനെ ഇങ്ങനെ അറിഞ്ഞവരാണ്. എന്നാലോ, ഇനി പാപികളായ സ്ത്രീകള്, ശൂദ്രര്, ഹുണന്മാര്, വേടന്മാർ ഇവരായിരുന്നാൽ പോലും, ഇങ്ങനെയൊക്കെ ആയിരുന്നാൽ പോലും, ശൂദ്രനാണ്, വേടനാണ്, പാപികളാണ്, സ്ത്രീകളാണെങ്കിലും, സാമ്പതി, ജടായു മുതലായ തിരക് ജന്തുക്കളുടെ ആണെങ്കിലും, ആ വിധത്തിലാണെങ്കിലും, അത്ഭുതമായ വിധത്തിൽ പാദപ്രക്ഷേപണം ചെയ്ത് ഭഗവാനെ സർവാത്മനാ ശരണം പ്രാപിക്കുന്ന ഭക്തന്മാരുടെ സമ്പ്രദായത്തെ അഭ്യസിച്ചവരാണെങ്കിൽ ഭഗവത് സ്വരൂപത്തെ അറിയുകയും ദേവമായെ കടന്നു പോവുകയും ചെയ്യും. അപ്പൊ എങ്ങനെയൊക്കെ ഉള്ളവരായിക്കോട്ടെ, എത്ര ദുഷ്ടന്മാരായിക്കൊള്ളട്ടെ, വേടന്മാരായിക്കോട്ടെ, പാപികളായിക്കോട്ടെ, അങ്ങനെയുള്ളവരൊക്കെ ആയിക്കൊള്ളട്ടെ, ആ ഭഗവാനെ സർവാത്മനാ സ്വീകരിച്ചാല് കഴിഞ്ഞ കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല, ഇപ്പോൾ സർവാത്മനാ ഭഗവാനെ ഇനി സ്വീകരിച്ചാല് ആ പാപങ്ങളിൽ നിന്നെല്ലാം മുക്തമാകാൻ കഴിയും. അറിവില്ലാത്തവർ ഈ വിധമായിരിക്കെ ശാസ്ത്രാഭ്യാസാദിയുള്ളവരും ഭഗവാനെ ധ്യാനിക്കുന്നുവെങ്കിൽ ഈശ്വര സ്വരൂപത്തെ അറിയുകയും മായയെ കടന്നു പോവുകയും ചെയ്യുമെന്ന് പറയണമോ? പ്രത്യേകിച്ച് അറിവൊന്നുമില്ലാത്തവർ പോലും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അവർക്ക് മോക്ഷം ലഭിക്കുമെങ്കിൽ, അറിവുണ്ട് എന്ന് പറയുന്നവർ ഭഗവാനെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം പിന്നെ പ്രത്യേകിച്ച് പറയണമോ? എപ്പോഴും പ്രശാന്തവും ഭയമറ്റതും ജ്ഞാനസ്വരൂപവും ശുദ്ധവും എല്ലായ്പ്പോഴും ഒരേ വിധത്തിലിരിക്കുന്നതും വിചേതനങ്ങൾ അചേതനങ്ങൾ എന്ന് പറയപ്പെടുന്നവയിൽ നിന്ന് വിലക്ഷണവും
ആത്മതത്വ സ്വരൂപവും എപ്പോഴും ആനന്ദമായിരിക്കുന്നതും സുഖമറ്റതുമായ ഏതൊരു ബ്രഹ്മത്തെ മുനിമാരറിയുന്നുവോ ആ ബ്രഹ്മം ഭഗവാനായ പരമപുരുഷന്റെ സ്വരൂപം തന്നെയാണ്. ആ ഈ പരമപുരുഷന്റെ സ്വരൂപം തന്നെയാണ് ഭഗവാൻ മുനിമാർ അറിയുന്ന ആ സ്വരൂപം. ആ ബ്രഹ്മത്തെ കർത്താവ്, കർമ്മം, കാരണം എന്നിങ്ങനെയുള്ള കാരണങ്ങളോടുകൂടിയതും ദ്വാദാർത്ഥങ്ങളെ മുഖ്യമായി ധരിച്ചിട്ടുള്ളതുമായ വേദവും ശരിയായി വർണ്ണിപ്പാൻ ശക്തിയുള്ളതല്ല. ആ ഭഗവത് ചൈതന്യത്തെ മുഴുവൻ ശരിക്കും വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാർഗവും ഇല്ല. അല്ലേ, കണ്ടെത്തിയാലല്ലേ വർണ്ണിക്കാൻ പറ്റൂ. ഇന്ന് നമ്മൾ ഈ ലോകത്ത് കണ്ടെത്തിയിരിക്കുന്ന മുഴുവൻ ഭഗവാന്റെ നിർമ്മിതിയല്ലേ? ആ നിർമ്മിതിക്ക് അവിടെ എവിടെയും കല്ലുകൊണ്ട് അടിച്ചും കൈ കൊണ്ട് അടിച്ചും ചില ഉപകരണങ്ങളും ഞെക്കിയും പിഴിഞ്ഞും ഒക്കെ രൂപമാറ്റം ഉണ്ടാക്കുന്നു എന്നല്ലാണ്ട് മറ്റ് എന്താണ് നമുക്ക് ചെയ്യാൻ പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്? ഈ ലോകത്ത് ഒന്നും നമ്മൾ ഈ ലോകത്ത് പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന എടുക്കാനേ നമുക്ക് പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഭഗവാനെ കുറിച്ച് ഇനി എന്താ പറയാൻ കഴിയുക അറിയില്ല നമുക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഭഗവാന്റെ മഹിമകളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ആ ഭഗവാനെ കുറിച്ച്, ആ ഭഗവാന്റെ മഹിമകളെ എങ്ങനെയാണ് വർണ്ണിക്കാൻ കഴിയുക? വർണ്ണിക്കാൻ ശക്തിയുള്ളതല്ല. ഈ ബ്രഹ്മസ്വരൂപത്തിന് മുമ്പിൽ മായയും ലജ്ജാ നിമിത്തവും പ്രവേശിക്കാതെ ബഹുദൂരത്തിലിരിക്കുന്നു. ഉത്സാഹികളായ മഹാന്മാർ ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സിനെ നിലനിർത്തിയ ശേഷം ഭേദഭാവന നിമിത്തമുള്ള കർമ്മങ്ങൾ നടത്താൻ ഉപയോഗമുള്ള സാധനങ്ങളെ സ്വർഗോ ഇന്ദ്രൻ കിണർ കുഴിപ്പാനുള്ള ആയുധത്തെ എന്ന പോലെ വിട്ടു കളയുന്നു. ദേവേന്ദ്രന് കിണർ കുഴിക്കാൻ ആയുധം വേണം. കാരണം എന്താ, ഭഗവാൻ തന്നെ ജലത്തിന്റെ ദേവതയല്ലേ? അപ്പൊ ഭഗവാൻ പിന്നെ കിണർ കുഴിക്കാനുള്ള ആയുധം വേണ്ടല്ലോ. അതേപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും ബുദ്ധിയുള്ളവർ, ഈശ്വര അർപ്പണം ചെയ്യുന്നവർ ആ വിട്ടുകളയുന്നു എന്നർത്ഥം. എല്ലാം വിട്ടുകളയുന്നു, ഭഗവാനെ ഒഴിച്ച് ബാക്കിയൊക്കെ വിട്ടുകളയുന്നു. എന്ന് പറഞ്ഞാൽ ഭഗവാനൊഴിച്ച് മറ്റെല്ലാം ഇനിമേൽ പ്രയോജനമൊന്നുമില്ലാത്തവരാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്, ഈ ജീവാത്മാവിന് ഭഗവാനൊഴികെ മറ്റാരെക്കൊണ്ടും യാതൊരു പ്രയോജനവും ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കി മറ്റെല്ലാവരെയും വിട്ടുകളയുന്നു എന്നർത്ഥം. മഹതത്വാദികളും അവയുടെ പരിണാമം കൊണ്ടുണ്ടായ ഈ പ്രത്യക്ഷ പ്രപഞ്ചവും യാതൊരുവനിൽ നിന്നുണ്ടായിരിക്കുന്നുവോ ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന ശ്രേയസ്സുകളെ ഭക്തന്മാർക്ക് കൊടുക്കുവാൻ ശക്തൻ ആ ഭഗവാൻ തന്നെയാണ്. ഈ കാണുന്ന മഹാതത്വാദികളും പ്രപഞ്ചങ്ങളും ഈ സൃഷ്ടിയുമെല്ലാം ആരിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? ആ വ്യക്തിക്ക് തന്നെയല്ലേ ഭക്തന്മാരുടെ ശ്രേയസ്സുകളെയും കൊടുക്കാൻ കഴിയൂ? അതുകൊണ്ട് മറ്റുള്ളവരുടെ പുറകെ പോയിട്ടൊരു കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ ഭഗവാൻ തന്നെയാണ് ഭക്തന്മാർക്ക് കാമാർത്ഥമോക്ഷങ്ങളെ കൊടുക്കാൻ കഴിയുള്ളൂ. കർമ്മകർത്താവ് ഈ ലോകത്തിൽ തന്നെ നശിച്ചുപോകുന്നതിനാൽ ധർമാദികളായ ഫലങ്ങൾ സ്വർഗാദി ഭോഗങ്ങളെ അനുഭവിക്കാൻ പിന്നെ ആരാണുള്ളത്? അല്ലേ, കർമ്മകർത്താവ് ഇവിടെ വെച്ച് നശിച്ചു പോകും. നമ്മളെ കർമ്മകർത്താവ് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന നമ്മൾ, നമ്മൾ ഇവിടെ വെച്ച് നശിച്ചു പോയാൽ പിന്നെ ഈ ആത്മാവിന് പിന്നെ എന്താ ഉള്ളത്? ഇതിന്റെ ഫലം അനുഭവിക്കാൻ ആരാണ് എന്ന ചോദ്യമാണെങ്കിൽ, ഈ ശരീരത്തിൽ വസിച്ച് ജീവാത്മാവ് നശിക്കുന്നില്ല, ഈ ശരീരത്തിലെ ജീവാത്മാവ് നശിക്കുന്നില്ല, ഈ കർമ്മത്തിൽ ചെയ്ത ഫലങ്ങളാണ് ഈ ജീവാത്മാവ് അനുഭവിക്കുക. അതുകൊണ്ട് ഈ കർമ്മത്തിൽ ഭഗവാനോടുള്ള സ്നേഹമൊഴിച്ച് ബാക്കി എന്തൊക്കെ ചെയ്യുന്നുവെങ്കിലും അത് വലിയ ഫലമൊന്നുമില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ജീവാത്മാവ് അതിവാഹിക ശരീരത്തോട് ചേർന്ന് സ്വർഗാദിഭോഗങ്ങൾ അനുഭവിക്കും. സൂക്ഷ്മമായ ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും ഈ കർമ്മങ്ങൾ അനുഭവിച്ച് ശരീരം അങ്ങോട്ട് ഉപേക്ഷിച്ചു കഴിയുമ്പോൾ സ്ഥൂലം ഈ സ്ഥൂലമായ ശരീരം വിട്ട് സൂക്ഷ്മമായ ശരീരത്തോട് കൂടി ചെന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ എല്ലാ ഫലങ്ങൾ ആ സൂക്ഷ്മരൂപത്തിലുള്ള ആത്മാവ് അനുഭവിക്കും. ജീവാത്മാവ് വാസ്തവത്തിൽ ജനനാദി വികാരങ്ങൾ ഒന്നുമില്ലാത്ത ഭഗവാൻ തന്നെയാണ്. ഈ ശരീരത്തിലെ ആത്മാവ് എന്ന് പറയുന്നത് ജനനാദി വികാരങ്ങളൊന്നുമില്ലാത്ത ഭഗവാൻ തന്നെയാണ് എന്നർത്ഥം. വീട് ദഹിക്കുമ്പോൾ വീട് നിന്നിരുന്ന ആകാശം ദഹിക്കാത്തതുപോലെ ദേഹം നശിക്കുമ്പോൾ ജീവൻ ദഹിക്കുന്നില്ല. ഈ വീട് നിന്നിരുന്ന സ്ഥലത്ത് വീട് അങ്ങോട്ട് കത്തി നശിച്ചു പോയാൽ ആ വീട് നിന്നിരുന്ന ആകാശം നശിക്കുന്നുണ്ടോ? ആ വീട് മാത്രമല്ലേ പോകുന്നുള്ളൂ. അതേപോലെ ഈ ശരീരം അങ്ങോട്ട് നശിച്ചു പോയാൽ ഈ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ,
മറിച്ച് ഈ ശരീരത്തിലെ ജീവാത്മാവ് നശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഹേ നാരദ, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതലായി കാരണമായിരിക്കുന്ന ഭഗവാനെ കുറിച്ച് ചുരുക്കമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു. കാര്യത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന ശ്രീഹരിയെ കൂടാതെ ഒന്നും തന്നെ ഇവിടെയില്ല. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു, ഇനി ശ്രീഹരിയെ കൂടാതെ മറ്റൊന്നും തന്നെ ഇവിടെയില്ല. ബാഹ്യമായി കാണപ്പെടുന്ന കാര്യകാരണങ്ങളുടെ മൂലകാരണമാണ് ഭഗവാൻ. ബാഹ്യമായി കാണപ്പെടുന്ന കാര്യകാരണങ്ങളുടെ എല്ലാം മൂലകാരണം ഭഗവാനാണ്. ആ ഭഗവാൻ തന്നെയാണ് എല്ലാം കാര്യകാരണത്താൽ നിന്ന് അന്യമല്ലെന്ന് സർവസമ്മതമാണ്. ഇത് കാര്യകാരണ ഭേദം വെച്ച് മാറ്റി നിർത്തേണ്ടതില്ല. ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചുരുക്കമായിട്ട് നാരദ നിന്നോട് പറഞ്ഞു എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ഇനി പറയാണ്, ഭഗവാന്റെ അവതാരങ്ങളെയും ഐശ്വര്യങ്ങളെയും ചുരുക്കമായി ഇതിനെ തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞില്ലേ, ഈ കാര്യത്തെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. അതിനെ ശ്രീനാരായണൻ എനിക്ക് ഉപദേശിച്ചു, അവർക്ക് അന്യർക്ക് മനസ്സിലാകുവാൻ തക്ക വിധത്തിൽ നീ ഇതിനെ വിസ്തരിച്ചു പറയണം. നാരദനോട് പറഞ്ഞു, ഞാനിത് നിനക്ക് ഉപദേശിച്ചു, ഇനി നീ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നീ ഇതിനെ വിസ്തരിച്ച് പറയണം. അങ്ങനെ നാരദനും നാരദാദി പരമ്പരകളുമായിട്ട് നമുക്ക് കിട്ടിയ ഭാഗവതമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഭാഗവതം. മനുഷ്യർക്ക് ഭഗവത് അനുഗ്രഹത്താൽ ധർമ്മം, അർത്ഥം, കാമം എന്നീ മൂന്ന് വിധ പുരുഷാർത്ഥങ്ങളെ ഏത് വിധം വർണ്ണിച്ചാൽ ഉണ്ടാകുമോ ആ വിധം വർണ്ണിക്കണമെന്ന് പറയാതെ ഭക്തി ഉണ്ടാവാൻ തക്ക വിധത്തിൽ വർണ്ണിക്കണമെന്ന് നാരദനോട് പറഞ്ഞു. നാരദനോട് ഭാഗവതം എങ്ങനെയാ വർണ്ണിക്കാൻ പറഞ്ഞേ? ഭഗവാനിൽ ഭക്തി ഉണ്ടാകുന്ന രീതിയിൽ. എങ്കിൽ പിന്നെ പുരുഷാർത്ഥ കാമം ഒക്കെ നേടുന്ന രീതിയിൽ വർണ്ണിക്കാൻ പറയാമായിരുന്നില്ലേ? ആഗ്രഹ സാഫല്യം അല്ലേ, അർത്ഥകാമങ്ങളൊക്കെ നേടുന്ന രീതിയിലല്ലേ വ്യാഖ്യാനിക്കാൻ പറയേണ്ടിയിരുന്നത്? പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്, മറിച്ച് ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നാരദ നീ അത് വർണ്ണിച്ച് കേൾപ്പിക്കൂ എന്നാണ് പറഞ്ഞിരുന്നത്. ശരീര ഈ മുക്തിയെ സമ്പാദിക്കാൻ സമർത്ഥമായ മനുഷ്യജന്മം സിദ്ധിച്ചാൽ മുക്തിപ്രദനായ ശ്രീകൃഷ്ണനിൽ നാശരഹിതമായ ഭക്തി പ്രേമം ഉണ്ടാകണം, എന്നാൽ മാത്രമേ ഭഗവാൻ സന്തോഷിക്കൂ. ഈ മനുഷ്യ ശരീരം ഇങ്ങനെ സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനിൽ അഗാധമായ പ്രേമം ഉണ്ടായാൽ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കൂ. മറ്റെന്തിനോട് സ്നേഹമുണ്ടായാലും പ്രേമമുണ്ടായിട്ടും കാര്യമൊന്നുമില്ല, ഭഗവാനോട് തന്നെ ആയിരിക്കണം ഈ സ്നേഹവും കാര്യങ്ങളും. മറ്റെല്ലാം നമ്മളുടെ ധർമ്മം എന്ന് വിചാരിച്ച് ആ ധർമ്മം കൂടെ നിർവഹിക്കാനുള്ള ഒരു കടമ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആ ധർമ്മം നിർവഹിക്കുക എന്നൊഴികെ ആ ധർമ്മത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫലത്തെ നമ്മൾ ചിന്തിക്കരുത്. നമ്മളെ കർമ്മം നിർവഹിക്കുക, നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക, നമ്മുടെ ധർമ്മം നിർവഹിക്കുക, അത്രമാത്രം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അതുകൊണ്ട് ജനങ്ങൾക്ക് ഭഗവാന്റെ പേരിൽ ഭക്തി ഉണ്ടാകത്തക്ക വിധം വർണ്ണിക്കണം. എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കുന്ന ഉത്തമ കീർത്തിയോടുകൂടിയ നാശരഹിതനായ ഭഗവാനിൽ ഭക്തിയില്ലാതെ വന്നാൽ വർണ്ണാശ്രമാദികൾ അനുഷ്ഠിക്കുന്നുകൊണ്ടുള്ള ഫലം എന്താണ്? ദാനങ്ങളുടെ പ്രയോജനം എന്താണ്? തപസ്സുകൊണ്ടും ശാസ്ത്രാഭ്യാസങ്ങളും കൊണ്ടും പ്രയോജനം എന്താണ്? എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം ഭഗവാനിൽ ഭക്തിയില്ലെങ്കിൽ എന്നാണ്. ഈ ഈശ്വരന്റെ ലീലയെ എപ്പോഴും ശ്രദ്ധയോടെ വർണ്ണിക്കുകയും അനുമോദിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവന്റെ മനസ്സ് മായയുടെ മുഖത്തെ പ്രാപിക്കുന്നില്ല. ഈ ഭഗവാന്റെ അവതാരങ്ങളൊക്കെ കേട്ട് ഈ ഭഗവത് കഥകളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ ഭൂമിയിലെ മായയെ ബാധിക്കുന്നില്ല. ഇവിടെ നടക്കുന്നതിനെല്ലാം അത് ഭഗവതേച്ഛ എന്ന ഇഷ്ടത്തിലെ മനസ്സിനെ ബാധിക്കാതെ മാറ്റി നിർത്താൻ കഴിയും. അതുകൊണ്ട് ഭഗവാനെ തന്നെ എല്ലാ കാര്യത്തിലും സമർപ്പിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഭാഗവതം നമ്മളോട് പറയുന്നത്. നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവിടെ നടക്കുന്നത് മുഴുവൻ ഭഗവാന്റെ ഇച്ഛയാണ്. കുറച്ച് ധർമ്മം മാത്രം ശ്രദ്ധിച്ച്, കുറച്ച് ധർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച്, നമ്മളുടെ കടമകളെയും ഉത്തരവാദിത്വങ്ങളെയും മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനുള്ള അവകാശം മാത്രമാണ് ഈ ജീവാത്മാവിനുള്ളൂ. അത് തെറ്റിച്ച് നടക്കുമ്പോൾ പരമാത്മാവ് പറയും, ഏ ജീവാത്മാവെ, നീ ചെയ്യുന്നത് ശരിയല്ല, ശരിയല്ല, ശരിയല്ല എന്ന് പറയും. അപ്പോൾ പിന്നെ ഭഗവാനോട് ഭഗവാൻ പറയുന്നത് കേട്ട് വേണ്ടത് വേണ്ടതുപോലെ ചെയ്തു പോകുക എന്ന് മാത്രമാണ് നമുക്ക് ധർമ്മമുള്ളൂ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ഇനി നമുക്ക് നാളെ ഒരു മണിക്ക് വീണ്ടും കാണാം. ഹരേ രാമ, ഹരേ രാമ, രാമ രാമ.